എല്ലാവർക്കും മക്കൂസ് ഇൻഫോ വേൾഡിലേക്ക് സ്വാഗതം മൈക്രോസോഫ്റ്റ് വേർഡ് ട്യൂട്ടോറിയൽ പാർട്ട് ട്വൻറ്റി ടു ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വേഡ് ഡോക്യുമെൻറ്റിനെ ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഫയലാക്കി മാറ്റാമെന്നാണ് നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റിന് പാസ്വേഡ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനു വേണ്ടി നമ്മൾ ഫയലിൽ പോവാം അവിടെ ഇൻഫോ എന്നുള്ളൊരു ഭാഗം കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ നമുക്കിവിടെ പ്രൊട്ടക്റ്റ് ഡോക്യുമെൻ്റ് എന്നുള്ള ഭാഗം ആണ് അതിൽ ആ എയ്റോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് അത് രണ്ടാമത്തെ ഓപ്ഷനാണ് എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാൻ പറയും നമുക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യാം എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പാസ്വേഡ് റീ എൻറ്റർ ചെയ്യാൻ പറയും സെയിം പാസ്വേഡ് റീ എൻറ്റർ ചെയ്യുക അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻ്റ് ഇപ്പം പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയി ശേഷം നമ്മൾ സേവ് ചെയ്യാം നമുക്ക് ഈ ഡോക്യുമെൻ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം ക്ലോസ് ഓപ്പൺ ഇപ്പം നമുക്കിവിടെ പാസ്വേഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ആ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനി ഈ പാസ്വേഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സെയിം പ്രൊസീജിയറ് നമ്മുടെ ഫയലിലെ ഇൻഫോയിൽ പ്രൊട്ടക്റ്റ് ഡോക്യുമെൻ്റിൽ എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ നമ്മുടെ പാസ്വേഡ് കാണാൻ പറ്റും അത് ബാക്ക് സ്പേസ് അടിച്ച് ഒഴിവാക്കുക അതിന് ശേഷം ഓക്കെ കൊടുക്കുക സേവ് കൊടുക്കുക ഇപ്പം നമ്മുടെ ഡോക്യുമെൻ്റ് പാസ്വേഡ് ഒഴിവായി ക്ലോസ് ചെയ്തു ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്തപ്പം ഇപ്പോൾ പാസ്വേഡ് ചോദിക്കുന്നില്ല എങ്ങനെയാണ് നമ്മുടെ ഡോക്യുമെൻറ്റിലെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഒരു ഡോക്യുമെൻ്റ് ഷെയർ ചെയ്യുമ്പോൾ സ്പെഷ്യലി സെൻസിറ്റീവ് ഡാറ്റയുള്ള അങ്ങനെ പുറത്ത് ആളുകൾക്ക് കിട്ടരുതാത്ത ഡാറ്റയുള്ള ഒരു ഡോക്യുമെൻ്റാണ് നമ്മൾ ഷെയർ ചെയ്യുന്നതെങ്കിൽ ഒരു പാസ്വേഡ് പ്രൊട്ടക്ഷൻ വെക്കുന്നത് നല്ല നല്ലതായിരിക്കും അപ്പോൾ പതിൻറ്റിക്കായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും